Once again, welcome back to KCS Classes. KCS Classes in a puthiya series ilote. Ellavarkkum swagatham. This is Kiran CS. Calgary University BCom BBA. First semester examinations aanu nammude munpile next illa. So, BCom students in a first semester illa rendu important main papers aanu business management, managerial economics. Ee rendu paper indeyum important questions inde video nammal upload cheythu kaniyittunde. അതിനുശേഷം കുട്ടികൾ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിലെ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. സോ ആ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി കിട്ടുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു. എസ്പെഷ്യലി എസ്എ റിലേറ്റഡ് എസ്എ ചോദ്യങ്ങൾ, 6 and 3 marks ചോദ്യങ്ങൾ. സോ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, എക്സാമിനേഷൻ ചലഞ്ച്. എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിക്കുക, നമ്മളിടുന്ന ടോപ്പിക്കുകൾ പഠിക്കുക, എക്സാമിന് എന്തായാലും അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ളൊരു സീരീസ് ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് അതിൻ്റെ സിലബസ് ഓൾറെഡി പറഞ്ഞതാണ്. കുറച്ച് ചേഞ്ചസ് ഉണ്ട് പുതിയ അഡ്മിഷൻ സ്റ്റുഡൻസിന്. മെജോറിറ്റി മാനേജ്മെൻ്റ് ആണ്, അതിനുശേഷം സി എസ് ആർ വരുന്നുണ്ട്. കുറച്ച് പുതിയ ടെക്നിക്സും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പോൾ ഒരു സിലബസാണ് നമുക്ക് ഉള്ളത്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് ബിസിനസ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന എസ്എ ടോപ്പിക്കുകളുണ്ട്. സോ അതാണ് നമ്മൾ, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബിസിനസ് മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന ഇത് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മുതൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് 3, 6 or 10 കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ്? ദെൻ അതിലോട്ട് പോണേക്കാൾ മുമ്പ് ഫിഫ്ത്ത് സെമസ്റ്ററിൽ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. ഒരു പേപ്പറിന് 500 rupees മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. എല്ലാ സെമസ്റ്ററിലെയും പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോച്ചിങ് നമ്മുടെ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 3 വർഷം നിങ്ങളുടെ കഴിയുന്നവരെ എല്ലാ സപ്പോർട്ടും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. വളരെ ചുരുങ്ങിയ ഫീസ് മാത്രമേ മേടിക്കുന്നുള്ളൂ. കുട്ടികൾ കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ 500 rupees മാത്രം ചാർജ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ക്ലാസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു ബിസിനസ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഏരിയ ആയിട്ടുള്ള മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്ലസ് വണ്ണിൽ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുള്ളതാണ് എന്താണ് മാനേജ്മെൻറ്റ്. അതിനുശേഷം ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഈ ഫങ്ഷൻസ് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ബേസിക്സ്, ദെൻ അതിൻ്റെ ഫങ്ഷൻസ്, ഇത്രയാണ് നമുക്ക് മൊത്തം പഠിക്കാനല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റ് എന്താണ്, ദെൻ അതിനുശേഷം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന 3 ചോദ്യങ്ങളാണ്, ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചർ, ഇമ്പോർട്ടൻസ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് നമുക്ക് ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ആദ്യം എന്താണ് അതിൻ്റെ അറിയേണ്ടത്, എന്താണ് മാനേജ്മെൻറ്റ്. അപ്പോൾ ആക്ച്വലി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഡിസിപ്ലിൻ, നമ്മൾ പഠിക്കുന്ന ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഡിസിപ്ലിൻ ആദ്യകാലം തൊട്ട് തന്നെ ഉണ്ട്. ദെൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുമ്പോൾ ഒരു സർവ്വവ്യാപിയാണ്. ഏതൊരു വ്യക്തിക്കും മുന്നോട്ട് പോകണമെങ്കിൽ, വെറുതെ മുന്നോട്ട് പോലല്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എന്തിനേയും മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനാവട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ കളിക്കണം, പഠിക്കണം, എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്യണം. അപ്പോൾ പലരും പറയും എനിക്ക് സമയമില്ല, അത് ചെയ്യാനുള്ള സമയമില്ല, ഇത് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ അവിടെ എന്താണ് അവൻ്റെ പ്രശ്നം? ടൈം മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ വ്യക്തിക്ക്, ആ കുട്ടിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അവിടെ പ്രശ്നം വരുന്നത്. എക്സാം കഴിഞ്ഞു, എക്സാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് പേപ്പർ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്നു ടൈം മാനേജ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു, അറിയുന്ന ചോദ്യമായിരുന്നു. അപ്പോൾ എന്താണ്, എക്സാമിന് മുമ്പ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് സാധാരണ വരും, ഓരോന്നിനും എത്രത്തോളം ടൈം മാറ്റി വെക്കണം, അതിനെ പറ്റിയിട്ട് ഒരു പ്രോപ്പർ പ്ലാൻ ചെയ്തില്ല, അതിനെ പറ്റിയിട്ട് മുൻകൂട്ടി പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയില്ല,
അതിനെ വേണ്ടിയിട്ടൊരു എഫേർട്ട് എടുക്കാത്തത് കൊണ്ടാണ് ആ ഒരു ഒരു പ്രോബ്ലം പലപ്പോഴും കുട്ടികൾക്ക് വരുന്നത്. അപ്പോൾ ദെൻ ഇത് എക്സാമിൻ്റെ കാര്യം, ഇത് ഒരു സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ എടുക്കുകയാണെങ്കിലോ അവിടെ പൈസ, ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ദി ഏർലിയർ ടൈം കോമ്പറ്റീഷൻ അത്രത്തോളം ഉണ്ടായിരുന്നില്ല, ബട്ട് ഡേ ബൈ ഡേ നമുക്കറിയാം അത്രത്തോളം കോമ്പറ്റീഷനാണ്. സോ കോംപ്ലക്സിറ്റി കൂടാണ്, കോമ്പറ്റീഷൻ കൂടുമ്പോൾ കോംപ്ലക്സിറ്റി കൂടുതലാണ്, കൂടി വരാണ്. കോംപ്ലക്സിറ്റി കൂടുമ്പോഴാണ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. കോംപ്ലക്സിറ്റി കൂടി വരുമ്പോൾ ഇതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം, അപ്പോഴാണ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഈ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരും അല്ലേ. ഇപ്പോൾ ഹോട്ടൽ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ പോലെയല്ല, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഫ്രണ്ട് ഓഫീസ് മാനേജ് അല്ലേ, എല്ലായിടത്തും മാനേജ്മെൻറ്റാണ്. നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാനേജ്മെൻറ്റ്. അപ്പോൾ എവിടെ നോക്കിയാലും മാനേജ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം നിങ്ങളെല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഡെഫിനിഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഒരുപാട് ഡെഫിനിഷൻ നിങ്ങളുടെ ബുക്കിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ എസ് എ ആവട്ടെ, 6 മാർക്സ് ആവട്ടെ, ചിലപ്പോൾ 3 മാർക്സിൻ്റെയിലാവട്ടെ, നിങ്ങൾ മാനേജ്മെൻറ്റിന് റിലേറ്റ് ചെയ്തിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം കോട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ ആയതുകൊണ്ടാണ് വളരെ ചെറിയൊരു ഡെഫിനിഷൻ കൊടുത്തത്, നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ ഡെഫിനിഷൻസ് അതിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം കൂടിയും പറയും. മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻ്റ് ആണ് മാനേജ്മെൻ്റ് എന്ന് പറയും. എന്താണ് മാനേജ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ ആ സ്ഥാപനത്തിൽ വർക്കേഴ്സ് ഉണ്ട്, അവരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് മാനേജ്മെൻറ്റ് ഈസ് മാനേജ്മെൻറ്റ്. ഓക്കെ, ദെൻ മെയിൻ ആയിട്ട് പറയുന്ന ഒരു ഡെഫിനിഷനാണ് ലോറൻസിൻ്റെ, മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദി എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ്. എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റ് വ്യക്തികളെ ഒരു സ്ഥാപനത്തിലെ മാനേജർ എന്ന് പറയുമ്പോൾ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഉള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി. ആ സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം അല്ലേ, അതിൻ്റെ ഗ്രോത്ത് ഡേ ബൈ ഡേ കയറ്റി കൊണ്ടുവരണം. സോ അതിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി പല ഒബ്ജക്റ്റീവ്സും വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, അതിലോട്ട് എത്തിച്ചേരണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്. ആ എംപ്ലോയീസിനെ കൊണ്ട് നല്ല രീതിയിൽ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് റിസൾട്ട്സ് ഉണ്ടാക്കുന്ന ആ ഒരു പരിപാടിയാണ് മാനേജ്മെൻറ്റ്. മാനേജർ അപ്പോൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്, പ്ലാൻസ് അല്ല പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു, അത് താഴെ നിൽക്കുന്ന അല്ലേ താഴെ നിൽക്കുന്ന എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് റിസൾട്ട്സ് ഉണ്ടാക്കലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദി എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. മറ്റ് വ്യക്തികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട്. നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങളൊരു ഡെഫിനിഷൻ എഴുതി വയ്ക്കേണ്ടേ, ഏതെങ്കിലും കുറച്ചും കൂടി വലിയ ഡെഫിനിഷനും നിങ്ങൾക്ക് നോക്കി വയ്ക്കാം, ഫസ്റ്റ് പഠിക്കേണ്ടതാണ്. ഇനി അതിനുശേഷം നമ്മൾ നമ്മുടെ സബ്ജക്റ്റിൽ മൊത്തം ഉടനീളം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, ഫങ്ഷൻസ് ആണ്. നമ്പർ വൺ ഞാൻ പറഞ്ഞു, ഒരു മാനേജർ എപ്പോഴും ചെയ്യേണ്ടി വരുന്ന ആദ്യത്തെ കാര്യം എന്താ, പ്ലാൻ ചെയ്യണം. സോ നമുക്കറിയാം നമ്പർ വൺ എന്താണ്, പ്ലാനിങ് ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്, പ്ലാനിങ്. നമ്പർ ടു ഓർഗനൈസിങ്. നമ്മൾ പറഞ്ഞു കോംപ്ലക്സിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ആദ്യം അതിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്തതിന് ശേഷം പ്രോപ്പർ ഓർഗനൈസിങ്, എന്താ എന്തൊക്കെ കാര്യങ്ങൾ ആർക്കൊക്കെ ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കണം, ഏതൊക്കെ രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യണം,
ഇതൊക്കെ നമ്മൾ അതിന് ആ ഒരു ആക്ടിവിറ്റി ആ ഒരു അതാണ് എന്ത് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ദെൻ അതിനുശേഷം നമ്പർ 3 മൂന്നാമത് എന്താ പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് റൈറ്റ് പേഴ്സൺ ഇൻ ദി റൈറ്റ് ടൈം ഇൻ ദി റൈറ്റ് പ്ലേസ് എന്ന് പറയും. നമ്മൾ കറക്റ്റ് വ്യക്തികളെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് പ്ലേ അല്ല സിലക്ട് ചെയ്ത് അവർക്ക് ജോലി കൊടുക്കണം. അപ്പോൾ എന്താണ് സ്റ്റാഫിങ് എന്ന് പറയണത് അവർക്ക് കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് എന്ത് സ്റ്റാഫിങ് റൈറ്റ് പേഴ്സൺ ആ ശരിക്കുള്ള വ്യക്തി തന്നെ ആയിരിക്കണം എന്ത് നമ്മുടെ ഓരോ ഇപ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ പിടിച്ചിട്ട് നമ്മൾ അറ്റൻഡറുടെ പണിക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി പ്രോപ്പറായിട്ട് ജോലി ഇല്ല. നാടോടിക്കാറ്റ് സിനിമയിൽ മോഹൻലാൽ ബികോം പഠിച്ചതിന് ശേഷം എന്താണ് ക്ലർക്കിൻ്റെ ജോലി അല്ല പിയുൻ്റെ ജോലി ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല. അപ്പോൾ റൈറ്റ് പേഴ്സൺ അല്ല. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ദെൻ നമ്പർ 4 ഡിറക്ടിങ് എന്ന് വെച്ചാൽ എന്താ ഡിറക്ടിങ് ഓരോ വ്യക്തികളും എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. ഡിറക്റ്റ് ചെയ്യാണ് മാനേജർ 10 മണിക്ക് സ്ഥാപനത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എവിടെ പോയിട്ട് എത്ര സമയം ജോലി ചെയ്യണം എന്ത് ജോലി ചെയ്യണം. ഇപ്പോൾ എന്താണ് മെഷീൻ വർക്ക് ആണെങ്കിൽ എത്ര സമയം ഏത് മെഷീനിൽ വർക്ക് ചെയ്യണം ഇതിനെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ എന്താണ് ഡിറക്റ്റിംഗ് ആണ്. ആൻഡ് ഫൈനലി 5-ാമത്തെയാണ് കൺട്രോളിങ്. കൺട്രോളിങ് അപ്പോൾ ആക്ച്വലി ഈ 5 ഫങ്ഷൻസ് ആണ് നമുക്ക് മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് പഠിക്കാനുള്ള. ഈ 5 എണ്ണത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്ലാനിങ്ങിൽ നിന്ന് എസ്സേ പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ കൺട്രോളിങ്ങിൽ നിന്ന് ടോപ്പിക് ഉണ്ട്, ഓർഗനൈസിങ്ങിൽ നിന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്കുകളാണ്. ദെൻ ലീഡർഷിപ്പ് ഇതിൻ്റെ ഉള്ളിലുള്ള മറ്റ് ടോപ്പിക്കുകളൊക്കെയാണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഈ 3 ടോപ്പിക്ക് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ബേസിക്സിൽ ഈ 3 ടോപ്പിക്കുകൾ എന്തായാലും പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് പഠിക്കുമ്പോഴും ആദ്യം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കണം. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. അപ്പോൾ ഒരു 6 മാർക്സിൻ്റെ ചോദ്യമൊക്കെ ആയിട്ട് വരാണെങ്കിൽ അല്ലെങ്കിൽ ഇത് 3 കൂടി ടെസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു 6 പോയിൻറ്സ് ഇവിടെ പറയുന്നുണ്ട്. നമ്പർ 1, ഇറ്റ് ഈസ് എ പ്രോസസ്. ദ പ്രോസസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ടിവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക പ്രോസസ് എന്ന് പറയുക. എപ്പോഴും കോംപ്ലക്സിറ്റി കൂടുമ്പോൾ അതിനെ നല്ല രീതിയിൽ അല്ലേ അതിൻ്റെ നൂലുകൾ അല്ലെങ്കിൽ ആ കോംപ്ലക്സിറ്റി കുറയ്ക്കണമെങ്കിൽ അത് പല സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഒരു റിസൾട്ട് ലഭിക്കുക. അല്ലാണ്ട് നേരെ ഒറ്റ എന്താണ് ഒരൊറ്റ കാര്യം ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് അല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ടിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ടിവിറ്റിയാണ് പലപ്പോഴും മാനേജ്മെൻറ്റിൽ വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് എന്ന് പറയുന്നത്. അവിടെ പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും, അതാണ് ഈ ഫങ്ഷൻസ് പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓർഗനൈസ് ചെയ്യണം, സ്റ്റാഫിങ് ഈസ് റിക്വയർഡ്, ഡിറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഈസ് റിക്വയർഡ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്പർ 1, ഇറ്റ് ഈസ് എ പ്രോസസ്. ഒറ്റ കാര്യമല്ല. അപ്പോൾ 10-ാം ക്ലാസ് പാസ്സാവണമെങ്കിൽ 10 ക്ലാസ് പഠിക്കണം, ലാസ്റ്റ് സ്റ്റെപ്പുകളിലൂടെ പോകണം. അതുപോലെ തന്നെ നമുക്ക് മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണം. ഓക്കെ, മൂവിങ് ടു നമ്പർ 2, ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. സൊസൈറ്റിയുമായിട്ട് അത്രത്തോളം റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഓൾറെഡി നമ്മൾ അതിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞു, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് ഇഫേർട്ട്. മറ്റ് വ്യക്തികളുടെ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ റിസൾട്ട് കിട്ടുന്നത്. അതിനേക്കാൾ മുമ്പ് ഞാൻ പറഞ്ഞു മാനേജ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വ്യക്തികളെ മനുഷ്യന്മാരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് റിസൾട്ട് കിട്ടുന്നത്. സോ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെനഫിറ്റ് ആർക്ക് തന്നെ പോകണം, സൊസൈറ്റിക്ക് തന്നെ പോകണം. സൊസൈറ്റിയുമായിട്ട് അത്രത്തോളം റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിസിനസ്സിന് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വേണ്ട ഒന്നാണ്. സൊസൈറ്റിയുമായിട്ട് അത്രത്തോളം റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളും റിലേറ്റഡ് വിത്ത് സൊസൈറ്റി ആയിരിക്കും എന്ത് ബിസിനസ്സും. സോ ഇറ്റ്സ് എ സോഷ്യൽ പ്രോസസ്, വെറുതെ ഉള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ടിവിറ്റി അല്ല, സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. ഇപ്പോൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ വ്യക്തികൾ, അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടല്ലേ നമ്മൾ ഈ റിസൾട്ട് ഉണ്ടാക്കുന്നത്. സോ അവർക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെനഫിറ്റ് ആർക്കാണ്? സൊസൈറ്റിക്ക് തന്നെയാണ്.
സ്ഥാപനത്തിൽ ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോൾ അതിൻ്റെ ബെനഫിറ്റ് എന്താ? ആ എന്താണ് വർക്കേഴ്സിനെ ലഭിക്കുന്നു, അതിലൂടെ ഫാമിലിക്ക്, അതിലൂടെ കൺട്രിക്ക്. സോ നാച്ചുറലി നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ് എന്ന്. ഓക്കെ, നമ്പർ 3, എക്സിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ വെറുതെ പോയിട്ട് മാനേജ് ചെയ്യലല്ലോ, ഓൾറെഡി നമുക്ക് വ്യക്തമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് നമ്മൾ വെക്കും. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഓക്കെ, ഒരു പ്രോബ്ലം വരുമ്പോൾ മാത്രമേ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം അവിടെ അല്ലെങ്കിൽ അത്രത്തോളം കൂടുതൽ വേണ്ടി വരാം. ഇപ്പോൾ എന്താണ് നമ്മൾ പറയും, പോത്ത് നടന്നു പോകുമ്പോൾ പോത്ത് മര്യാദയ്ക്ക് നടന്നു പോവാണെങ്കിൽ ആക്ച്വലി അതിനെ പിടിച്ച് തല്ലേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സ്പീഡ് കുറയുമ്പോഴൊക്കെയാണ് തല്ല. ഓക്കെ, അപ്പോൾ അല്ലാണ്ട് മര്യാദയ്ക്ക് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ വെറുതെ പിടിച്ച് അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം നിങ്ങൾ കാലത്ത് 5 മണിക്ക് എണീക്കണു, പഠിക്കുന്നു, കുട്ടി നല്ല കുട്ടിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ പിന്നെ വെറുതെ ചീത്ത പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചീത്ത പറയണമെങ്കിൽ ചീത്ത പറയുന്ന വ്യക്തിക്കാണ് എന്ത് പ്രശ്നം. അപ്പോൾ മാനേജ്മെൻറ്റ് പലപ്പോഴും വരാ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ സംഭവിക്കാണ്ടാവുമ്പോഴാണ് അല്ലേ കൺട്രോളിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കോംപ്ലക്സിറ്റി ഒക്കെ കൂടുമ്പോഴാണ് വരാം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് എന്താ, എക്സിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ മുൻകൂട്ടി ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടുണ്ടായിരിക്കും, അത് അച്ചീവ് ചെയ്യലാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയണം. അല്ലാണ്ട് വെറുതെ എന്തല്ല ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പരിപാടിയല്ല മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്പർ 3. നമ്പർ 4, ഇൻറ്റഗ്രേഷൻ ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ്. ഇൻറ്റഗ്രേഷൻ മീൻസ് വാട്ട്? എല്ലാ റിസോഴ്സസും, വെതർ ഇറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സസ് അതുപോലെ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഒരു സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ സ്ഥാപനത്തിലുള്ള എൻറ്റയർ റിസോഴ്സസ് ഇതിനെ പ്രോപ്പറായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എല്ലാത്തിനെയും ഒരുമിച്ച് ഒരു ജുഡീഷ്യസ് മിക്സ്ചർ എന്ന് പറയും. ഒരു കറി ഉണ്ടാക്കുമ്പോൾ നല്ല കറിയാവുന്നത് എപ്പോഴാ? ഉപ്പിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് നല്ല കറി എന്ന് പറയാൻ സാധിക്കുക. എന്ന് പറയണ പോലെ വട്ട് എവർ ഇറ്റ് ഈസ് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഉണ്ട്, ഓർഗനൈസേഷനുള്ള എല്ലാ റിസോഴ്സസിനെയും, ഹ്യൂമൻ ബീങ്സിനാവട്ടെ ഫണ്ടാവട്ടെ, പ്രോപ്പറായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ള അതാണ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറയാം. നമ്പർ 5, ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ, ഡിസിഷൻ മേക്കിംഗ്. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നാണ് ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ക്വിക്ക് ഡിസിഷൻ, ഇൻ ടൈം ഡിസിഷൻ ഉണ്ടായിരിക്കണം. ബിക്കോസ് നമ്മൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഓൾട്ടർനേറ്റീവ്സ് ഒരുപാടുണ്ടായിരിക്കും നമ്മുടെ മുമ്പിൽ. അതിൽ എല്ലാ ഓൾട്ടർനേറ്റീവ്സിനും അനലൈസ് ചെയ്ത് ബെസ്റ്റ് വൺ സിലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നാണ്. എന്താ ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ എന്താ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മുടെ മുമ്പിലൊരു ആകെ ഒരു ആശങ്ക. വരവേൽപ്പ് സിനിമയിൽ മോഹൻലാൽ എന്താണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് മോഹൻലാലിൻ്റെ മുമ്പിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് വരാണ്, റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ, അതുപോലെ തന്നെ ഒരു ബസ് മേടിക്കാൻ, അല്ലെങ്കിൽ തെങ്ങും പറമ്പ് മേടിക്കാൻ ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റീവ്സ് ഒരുപാടുണ്ട്, അതിൽ ബെസ്റ്റ് വൺ സിലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട്. സോ അത് എന്താണ് മാനേജ്മെൻറ്റിലുണ്ടെന്ന് ഉണ്ടെന്നുള്ളതാണ്. സോ ദാറ്റ്സ് അബൌട്ട് നമ്പർ 5, ഡിസിഷൻ മേക്കിംഗ്. നമ്പർ 6, ലീഡർഷിപ്പ്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റി ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജർക്ക് വേണ്ടത്, ഒരു സ്ഥാപനം പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ വേണ്ടത് എന്താണ്? ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ലീഡർഷിപ്പ് നേരത്തെ പറഞ്ഞ ഇൻ ടൈം ഡിസിഷൻസും സ്ഥാപനത്തിനെ മുൻ അല്ല സ്ഥാപനം ഒരു 5 വർഷം കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോക്കാസ്റ്റ് ചെയ്യാണ്, എന്തൊക്കെ രീതിയിൽ വേണം 10 വർഷം കഴിഞ്ഞാൽ എൻ്റെ സ്ഥാപനം, ഇതൊക്കെ ലീഡർഷിപ്പ് സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഒരു മാനേജർക്ക് ഏറ്റവും വേണ്ട ഒരു സ്കില്ലാണെന്ത്? ലീഡർഷിപ്പ് എബിലിറ്റി. ഇത്രത്തോളം ആൾക്കാരെ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാം, പ്രോസസ്, സോഷ്യൽ പ്രോസസ്, എക്സിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം, ഇൻറ്റഗ്രേഷൻ ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ്, ദെൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ ഒരു ചോദ്യം വന്നാൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. മൂവിങ് ടു നമ്പർ 2, രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാളാണ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ എസ് ആയിട്ട് പ്രതീക്ഷിക്കാം. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ, നമുക്ക് നേരെ അതിലോട്ട് തന്നെ പോവാം. സോ ഒരു 8 പോയിൻ്റ് പറയുന്നുണ്ട്. 6 മാർക്സിൻ്റെ ചോദ്യമാണെങ്കിൽ സിനഫ്, എസ് എ ചോദിക്കുകയാണെങ്കിൽ രണ്ടും കൂടിയിട്ടാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലനേഷനും കൂടി എഴുതണം കേട്ടോ, എന്നാലേ ചിലപ്പോൾ ഒരു കുറച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം, വെറുതെ തള്ളലല്ല, അത്യാവശ്യം ബുക്കൊക്കെ ഒന്ന് വായിച്ച് എഴുതി വെക്കുക.
അപ്പോൾ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ നമ്പർ വൺ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു സർവ്വവ്യാപിയാണ്. എവിടെ വേണം, എവിടെ കോംപ്ലക്സിറ്റി ഉണ്ടോ അവിടെ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം വേണ്ടി വരും. സോ ഏത് ലെവലിൽ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ, ഒരു ചെറിയ കുട്ടിക്കടക്കം ഒന്ന്, ഇപ്പം എൻ്റെ മോൾ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ആ എന്താണ് എൻ്റെ മോൾക്കടക്കം എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകണമെങ്കിൽ ടൈം മാനേജ് ചെയ്യണം അല്ലേ, പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പം എല്ലായിടത്തും വേണം. ഡെവലപ്ഡ് കൺട്രി ആണെങ്കിലും, അണ്ടർ ഡെവലപ്ഡ് ആവട്ടെ, ഡെവലപ്പിംഗ് ആവട്ടെ, എവിടെ വേണമെങ്കിലും നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഏത് ലെവലിലാണെങ്കിലും ഒരു പെട്ടിക്കടക്കാരന് മുതൽ അംബാനിക്ക് വരെ ആവശ്യമുണ്ട്. സോ യൂണിവേഴ്സൽ ആപ്ലിക്കേഷനാണ് നമ്പർ വൺ. നമ്പർ ടു, ഗോൾ ഓറിയൻറ്റഡ്. നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ വെറുതെ ചെയ്യുന്ന പരിപാടിയല്ല ഇവിടെ. നമുക്ക് മുൻകൂട്ടി ധാരണയുണ്ട്, ഒരു ഓണ്ടർപ്രണർക്ക്, ഓണ്ടർപ്രണർ മാനേജറെ വെച്ച് അല്ല, ബിസിനസ്സുകാരൻ വയ്ക്കുകയാണ്, നമ്മുടെ ഗോള് ഇതാണ്, വിത്തിൻ വൺ ഇയറിൻ്റെ ഉള്ളിലേക്ക് ഇത്രത്തോളം സെയിൽസ് കൂട്ടണം, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. സോ ഗോൾ ഓറിയൻറ്റഡ് ആണ് മാനേജ്മെൻറ്റ്. ഓക്കെ. ആൻഡ് നമ്പർ ത്രീ, ഹ്യൂമൺ ആക്ടിവിറ്റി. നേരത്തെ ഞാനൊരു പറഞ്ഞിരുന്നു മാനേജ്മെൻറ്റാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത് ചെയ്യുന്നത് ആരാ, എന്താണ്, ഹ്യൂമൺ ബീങ് ആണ് മാനേജർ എന്ന് പറയുമ്പോൾ. ദെൻ ആരെയാണ് ഇതിൻ്റെ കൺട്രോൾ ചെയ്യണമെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ആരെയാണ്, മെൻ, വർക്കേഴ്സിനെയാണ്, എംപ്ലോയീസിനെയാണ്. സോ അതുകൊണ്ട് ഹ്യൂമൺ ആക്ടിവിറ്റിയാണ് മാനേജ്മെൻറ്റ്. ഓക്കെ. നമ്പർ ഫോർ, പ്രൊഫഷൻ. ഒരു മാനേജർ ആവണമെങ്കിൽ പ്രൊഫഷണൽ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു മാനേജർ പ്രൊഫഷണൽ, പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു പെർട്ടിക്കുലർ ബോഡി, ഒരു അതോറിറ്റിയിൽ നിന്ന് നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴാണ് അതൊരു പ്രൊഫഷണൽ അല്ല, ഒരു പ്രൊഫഷൻ എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ സി എ, സി എം എ പ്രൊഫഷണൽ സ്കില്ലുകൾ അല്ലെ, പ്രൊഫഷനാണ്. ഡോക്ടർ എന്ന് പറയുമ്പോൾ പ്രൊഫഷനാണ്, പ്രൊഫഷണൽസ് ആണ് അല്ലെ, എഞ്ചിനീയർ. അതുപോലെ തന്നെ ഇവിടെയും വ്യക്തമായിട്ടുള്ള അതോറിറ്റിയിലൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ എം ബി എ കഴിയുമ്പോഴാണ് നമ്മളിപ്പോൾ എന്ത് പറയുള്ളൂ, ആ വ്യക്തിനെ മാനേജർ എന്ന് പറയാൻ സാധിക്കുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് ഇതില്ല എന്നാണോ, ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ആരാണ് ബെസ്റ്റ് മാനേജർ എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലത്തെ അമ്മയാണ് ബെസ്റ്റ് മാനേജർ എന്ന് പറയാറുണ്ട്. എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് തന്നെ അറിയില്ല എന്നുള്ളത് അല്ലേ. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസിപ്ലിനിലും മാനേജ്മെൻറ്റിലും ഒരു കറക്റ്റ് എന്തുണ്ട്, ഒരു അതോറിറ്റിയുടെ കീഴിൽ പഠിച്ചിറങ്ങുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ അങ്ങനെയുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ അവിടെ എന്ത് പറയുന്നത്, മാനേജർ എന്ന് പറയുന്നത്. സോ മാനേജ്മെൻറ്റ് ഈസ് എ പ്രൊഫഷൻ. സെപ്പറേറ്റ് ചോദ്യം ചോദിക്കട്ടോ പിന്നെ ത്രീയോ സിക്സിലോട്ടോ. ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. വ്യക്തമായിട്ടുള്ള സ്കില്ല്, നോളേജ്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവുമ്പോഴാണ് ഒന്നിനെ ആർട്ട് എന്ന് പറയാം അല്ലേ. വ്യക്തമായിട്ടുള്ള കഴിവ് അല്ലേ, അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴല്ലേ ഒന്നിനെ നമ്മൾ ആർട്ട് എന്ന് പറയാം. പാടാനുള്ള കഴിവ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിലെ ആർട്ട്, വരയ്ക്കാനുള്ളത്. ഇതുപോലെ തന്നെ ഇവിടെയും വ്യക്തമായിട്ടുള്ള സ്കിൽ, ഇപ്പോൾ ലീഡർഷിപ്പ് സ്കില്ലിൻ്റെ കാര്യം പറഞ്ഞു, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് നമ്മളതിനെ ആർട്ട് എന്ന് പറയുന്നു. ദെൻ ആസ് വെൽ ആസ് സയൻസ്. സയൻസ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെയും നേരത്തെ പറഞ്ഞ പോലെ, ബട്ട് ഇതൊരു എക്സാക്ട് സയൻസ് അല്ല, ഇൻഎക്സാക്ട് സയൻസ് ആണ്. കറക്റ്റ് ആയിട്ട് ഒരു സയൻസ് എന്ന് പറയാൻ സാധിക്കില്ല. മാത്സിൽ നമ്മൾ 2+2=4 എന്ന് പറയണ പോലെ ഇവിടെ പറയാൻ സാധിക്കില്ല. ബട്ട് ഇത് സയൻസ് ആണ്. കാരണം എന്താ, മാനേജ്മെൻറ്റിൽ വ്യക്തമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിൽ നമ്മൾ പല ഡിസിഷൻസും എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെന്ത് പറയുന്നു, മാനേജ്മെൻറ്റിനെ സയൻസ് എന്ന് പറയണു. അപ്പോൾ ഇറ്റ് ഈസ് ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. ദെൻ മൾട്ടി ഡിസിപ്ലിനറി ഇൻ നേച്ചർ. എന്താണ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ, ഇത് ആക്ച്വലി ഉണ്ടായിട്ടുള്ളത് ഒരുപാട്, ഇപ്പോൾ സോഷ്യോളജി, ആന്ത്രപ്പോളജി, എല്ലാ ഡിസിപ്ലിൻസിൻ്റെയും ഒരു, സൈക്കോളജി, ഇതിൽ നിന്നൊക്കെ ഉടലെടുത്തിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന നമ്മുടെ ഡിസിപ്ലിൻ, മാനേജ്മെൻറ്റ്. അതുകൊണ്ട് ഇത് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇറ്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി ഇൻ നേച്ചർ എന്ന് പറയാനുള്ള കാരണം അതാണ്, ഒരുപാട് ഡിസിപ്ലിൻസ് മിക്സഡ് ആണ്. ഓക്കെ. ദെൻ ഡൈനാമിക്. ഡൈനാമിക് മീൻസ് വാട്ട്, എവർ ചേഞ്ചിങ് ആണ്. എൻവയോൺമെൻറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാനേജ്മെൻറ്റിൽ നമ്മളൊരു ഡിസിഷൻ എടുത്തു ഒരു സ്ഥലത്ത്, ആ എടുത്ത അതേ പോളിസി മറ്റൊരു സ്ഥലത്ത് സക്സസ് ആവണമെന്നില്ല. ഓക്കെ. അപ്പോൾ ഒരു എൻവയോൺമെൻറ്റിലത്തെ പോലെ ആവില്ലല്ലോ മറ്റൊരു എൻവയോൺമെൻറ്റിൽ. ഇപ്പോൾ ഭീമാ ജ്വല്ലറിയിലത്തെ അവരുടെ പോളിസി സക്സസ് ആയി, ഇത് തന്നെ കല്യാണത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. വൺ ടു വൺ ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കാം. ദൻ
Then, എല്ലാ എൻവയോൺമെന്റൽ ചേഞ്ചസിനെയും കൺസിഡർ ചെയ്യുന്നുള്ളതാണ് മാനേജ്മെന്റ്. കോവിഡ് വന്നു, അതനുസരിച്ചിട്ട് ബിസിനസ്സുകാരൻ അവരുടെ ടാക്ടിക്സ് സ്ട്രാറ്റജീസ് ഒക്കെ മാറ്റി ഓൺലൈനിലൂടെ ആയി എല്ലാ കാര്യങ്ങളും അല്ലേ. അപ്പോൾ ഡൈനാമിക് ആണെന്ന് പറയാനുള്ള കാരണം അതാണ്. ഇന്നത്തെ മാനേജ്മെന്റ് അല്ല നാളത്തെ, കാര്യങ്ങളൊക്കെ എവർ ചേഞ്ചിങ് ആണ്. നമ്പർ 8, ഇറ്റ് ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് എൻ്റർപ്രൈസ്. ഇറ്റ് ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് എൻ്റർപ്രൈസ്. ഞാൻ പറഞ്ഞു, ടോപ്പ് ലെവലാവട്ടെ, മിഡിൽ ലെവലാവട്ടെ, ലോവർ ലെവലാവട്ടെ, എവിടെയാണെങ്കിലും ഇതിൻ്റെ ആവശ്യമുണ്ട്. ഡിസിഷൻസ് എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എല്ലാവർക്കും പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ ഡിറക്ഷൻ ഈസ് റിക്വയർഡ്, പ്രോപ്പർ കൺട്രോളിങ് ഈസ് റിക്വയർഡ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മാനേജ്മെൻറ്റ്. ഓക്കെ, സൊ ദാറ്റ്സ് അബൌട്ട് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഇത്രത്തോളം നന്നായിട്ട് ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളത്. അതുകൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു 3, 6, 10 marks, ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിലേതെങ്കിലും ഒന്ന്. അപ്പോൾ ഇമ്പോർട്ടൻസ് നോക്കാം. നമ്പർ 1, ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ദി മോസ്റ്റ് ഡിഫിക്കൾട്ട് എന്താണ് ആക്ടിവിറ്റി എപ്പോഴും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിലെ ഒബ്ജക്റ്റീവ്സ്, ഗോൾസ് അച്ചീവ് ചെയ്യലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ബിക്കോസ് അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്യണം, അതിനെപ്പറ്റി ഡെയിലി വർക്ക് ചെയ്യണം എന്നൊക്കെ പറയില്ലേ. ഇവിടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. പ്ലാനിങ് ഈസ് റിക്വയർഡ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡിറക്ടിങ് ആൻഡ് കൺട്രോളിങ്. സോ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ മാനേജ്മെൻറ് ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ്സ് ദി നമ്പർ 1 ഒബ്ജക്റ്റീവ്സ്. മൂവിങ് ടു നമ്പർ 2, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതും നേരത്തെ പറഞ്ഞാണ്. ഒപ്റ്റിമം മീൻസ് വാട്ട്? നോട്ട് മാക്സിമം. നേരത്തെ പറഞ്ഞ ആ ഒരു ജുഡീഷ്യസ് മിക്സ്ചർ ഉണ്ട്, കറക്റ്റായിട്ട്. ഇപ്പോൾ പലപ്പോഴും ഞാൻ ഫുഡൊക്കെ കഴിക്കാതിരിക്കണ സമയത്ത്, സദ്യയ്ക്കൊക്കെ പോണ സമയത്ത് ഞാനിരിക്കുന്നു എൻ്റെ ഫ്രണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഞാൻ ചെറിയൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ വല്ലാണ്ട് സൈസൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ കാണുമ്പോൾ കുറച്ച് ചോറിടും. എൻ്റെ ഫ്രണ്ടിന് നല്ല തടിയുണ്ട്, ബട്ട് അവൻ കുറച്ചേ ഫുഡ് കഴിക്കുള്ളൂ. ബട്ട് അവനെ കാണുമ്പോൾ കുറേ ചോറിട്ട് കൊടുക്കണം. അപ്പോൾ അവിടെ ചോറ് വിളമ്പണ ആൾ ചെയ്തത് തെറ്റല്ലേ? ബിക്കോസ് എനിക്ക് ശരിക്കും വേണ്ടത് എത്ര ചോറാണോ അത് തരാണെങ്കിൽ ഞാൻ പറയും അതിനെ ഒപ്റ്റിമം, കറക്റ്റായിട്ട് അല്ലേ. അപ്പോൾ നമ്മുടെ റിസോഴ്സസിനെ ഒപ്റ്റിമം, എനിക്ക് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിന്നൊരു റിസൾട്ട് വേണം എന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തിന് എന്താണ് വേണ്ടത്, ഫണ്ട് എത്ര വേണം, ആവശ്യത്തിന് മാത്രം. ഓക്കെ, ദെൻ ഹ്യൂമൻ റിസോഴ്സസിന് 10 പേരെ ജോലിക്ക് മതി, 15 പേരെ വെച്ചിട്ട് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഇക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. റിസോഴ്സസ് ആർ സ്കേഴ്സ്, യൂട്ടിലൈസ്ഡ് ഇൻ ഒപ്റ്റിമം മാനർ. ഓക്കെ, സോ അത് പോസിബിൾ ആണ്, ബിക്കോസ് നല്ല രീതിയിൽ പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്പർ 3, ഇറ്റ് എൻഷുവേഴ്സ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ് എന്നുള്ളത് അല്ലേ, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്ന് പറഞ്ഞു. സോ നാച്ചുറലി ഒരു സ്ഥാപനം വളരുമ്പോൾ അവിടുത്തെ എംപ്ലോയീസ് വളരുന്നു, ദെൻ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആൾക്കാരിലോട്ട് എത്തുന്നു, ദെൻ ക്വാളിറ്റി പ്രോഡക്റ്റ് എത്തുന്നു, അവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു, ഓട്ടോമാറ്റിക്കലി ആ സ്റ്റേറ്റിന് ഡെവലപ്മെൻറ്റ് വരുന്നു അല്ലേ, കൺട്രിക്ക് ഡെവലപ്മെൻറ്റ് വരുന്നു. അത് വളർന്ന് വളർന്ന് വരുന്ന സമയത്ത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇറ്റ് എൻഷുവേഴ്സ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഇപ്പോൾ അംബാനി ഫ്രീ ആയിട്ട് ഡാറ്റ തന്നു, നാച്ചുറലി നമ്മുടെ ബിസിനസ്സിൽ അത്രത്തോളം മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. ഒരു കമ്പനിയുടെ ഡെവലപ്മെൻറ്റ് അത് നമ്മുടെ സൊസൈറ്റീനെ അത്രത്തോളം എന്ത് വരുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ദി നമ്പർ 3. നമ്പർ 4, ഹെൽപ്സ് ടു അറ്റെയിൻ മാക്സിമം എഫിഷ്യൻസി വിത്ത് മിനിമം ഹ്യൂമൻ എഫേർട്ട്. നല്ല രീതിയിൽ എന്ത് മാനേജ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു വേർഡ് യൂസ് ചെയ്യാം, വിത്ത് മിനിമം ഹ്യൂമൻ എഫേർട്ട്, അല്ലെങ്കിൽ നല്ല ടെക്നിക്ക് വെച്ചിട്ട് മാക്സിമം എഫിഷ്യൻസി. എഫിഷ്യൻസി എപ്പോഴും എപ്പോഴാണ് കൂടാ, നേരത്തെ സദ്യയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരു കാര്യം റിപ്പീറ്റായിട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമ്മൾ പിന്നെ അതിൽ എഫിഷ്യൻ്റ് ആവണം. നല്ല രീതിയിൽ സദ്യയ്ക്ക് വളർന്ന ആൾക്കാരെ നോക്കിയാൽ അറിയാം, ചില ആൾക്കാർ നോക്കില്ല, കറി എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അറിയുക, ഇങ്ങോട്ട് അറിയുക, കറക്റ്റ് ആ ഇലയിലേക്ക് വീണാണ്. അവരത്രത്തോളം എന്തായി, എഫിഷ്യൻ്റായി. ചില ആൾക്കാർ മൊബൈലിൽ കുത്തി കുത്തി പിന്നെ എന്താ അടിയിലേക്ക് നോക്കാണ്ട് തന്നെ ടൈപ്പ് ചെയ്യാനുള്ള അത്രത്തോളം എഫിഷ്യൻസി അവിടെ വന്നുള്ളതാണ്. അപ്പോൾ വിത്ത് മിനിമം ഹ്യൂമൻ എഫേർട്ട്
മാക്സിമം എഫിഷ്യൻസി, അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും ഒരു സ്ഥാപനത്തിൽ, അത് ഉണ്ടാവുന്നതാണ്. സോ ദാറ്റ്സ് അബൌട്ട് നമ്പർ ഫോർ. നമ്പർ ഫൈവ്, ഹെൽപ്സ് ടു പ്രൊമോട്ട് ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. സി എസ് ആറിൻ്റെ കാര്യം നമുക്ക് പഠിക്കാനുള്ളതാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കിട്ടുന്ന പ്രോഫിറ്റിൽ ഇത്ര പെർസെൻറ്റേജ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലേ സൊസൈറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുക, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് നമ്പർ ഫൈവ്. മൂവിങ് ടു നമ്പർ സിക്സ്, ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂ ഐഡിയാസ്, ഇമാജിനേഷൻ ആൻഡ് വിഷൻ ടു ആൻ എൻ്റർപ്രൈസ്. മാനേജ്മെൻറ്റ് അവരുടെ സ്കില്ല്, അവരുടെ അല്ല പുതിയ പുതിയ തോട്ടുകൾ വരുമ്പോഴാണ് ആക്ച്വലി ആ പുതിയ പ്രോഡക്റ്റുകൾ വരുന്നത്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിലൂടെയാണ് ലോകം തന്നെ മാറി മറയാൻ പോകുന്നത്. ഇപ്പോൾ ടെസ്ല എന്ന് പറഞ്ഞ കാറ് വന്നു, അല്ലെങ്കിൽ ടെസ്ലയുടെ ഇലോൺ മസ്ക് ആ വ്യക്തിയുടെ തലയിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും ലോകത്തിനെ മാറ്റിമറിക്കാൻ പോവുകയാണ്. അപ്പോൾ ന്യൂ ഐഡിയാസ്, ഇമാജിനേഷൻ, വിഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്. അപ്പോൾ ഇത് ആക്ച്വലി അത്രത്തോളം എന്താണ് ഓർഗനൈസേഷനെ മാറ്റിമറിക്കുന്നു, എല്ലാവർക്കും അത്രത്തോളം അതിലൂടെ ബെനഫിറ്റ് കിട്ടുന്നുള്ളതാണ്. ദെൻ മൂവിങ് ടു നമ്പർ സെവൻ, ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് എസ്റ്റാബ്ലിഷ് ടീം സ്പിരിറ്റ്. എപ്പോഴും സക്സസിൻ്റെ ഒരു ബേസ് എന്ന് പറയണത് എന്താണ് ടീം സ്പിരിറ്റാണ്. ഒറ്റയ്ക്ക് ചെയ്താൽ കിട്ടുന്നതല്ലോ ഒരു ഫുട്ബോള് കളി സക്സസ്സിലോട്ട് എത്തണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കളിക്കണം നമുക്കറിയാം എന്ന് പറയണ പോലെ എന്ത് കാര്യങ്ങളും അവിടെ എന്താണ് ബിക്കോസ് മാനേജർ ഒറ്റയ്ക്കല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ഡെലഗേഷൻ ഓഫ് അതോറിറ്റി പഠിക്കാനുണ്ട്. നമ്മുടെ അതോറിറ്റി താഴേക്കുള്ള ആൾക്കാരിലോട്ട് എത്തിക്കുന്നു, അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അല്ലേ. സോ ഇറ്റ് എസ്റ്റാബ്ലിഷ് ടീം സ്പിരിറ്റ്. അപ്പോൾ ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത് അവിടെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ ദാറ്റ്സ് അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്, ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കുക, ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ, ഇമ്പോർട്ടൻസ്, ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇതുപോലെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേസും മറ്റ് കാര്യങ്ങളുമായിട്ട് അടുത്ത ദിവസം കൃത്യം 7 മണിക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.